നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നജീബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പേരൻസ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു മേഖലയാണ് കുട്ടികൾക്കുണ്ടാകുന്ന മാനസികമായിട്ട് വരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ. അപ്പോൾ എപ്പോഴും വിചാരിക്കും, പേരൻസ് വിചാരിക്കുന്നത് ഞാൻ കുട്ടിക്ക് ആവശ്യത്തിനുള്ള ആഹാരം കൊടുക്കുന്നുണ്ട്, അവർക്ക് വിനോദത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, വീട്ടിൽ ഉറങ്ങാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡ്രസ്സായിരുന്നാലും ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും ഒരു കുറവുമില്ലാതെയാണ് എൻ്റെ കുട്ടി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് 100% പേരൻസും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് താണ് നമ്മളിന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ കൂടിയാൽ കൂടിയും പലപ്പോഴും പേരൻസ് ചോദിക്കുന്നൊരു ചോദ്യം, എന്താ എൻ്റെ മകനൊരു കുറവ്, അവൻ എന്തുകൊണ്ട് അവനൊരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത്. അതിലേക്ക് എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് എന്തൊക്കെയാണ് അത്തരം സാഹചര്യങ്ങളുള്ളത്? ഈ മാനസിക രോഗം എന്ന് പറയുന്നത് തന്നെ അത് കുട്ടികളിലായിരുന്നാലും മുതിർന്നവരായാലും മാനസിക രോഗി അല്ലെങ്കിൽ മാനസിക രോഗമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെയധികം സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള ഒരു വിഷയമാണ്. അതിൽ തന്നെ കുട്ടികൾക്ക് മാനസിക രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, മാനസികമായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട അവസ്ഥയുണ്ടോ എന്നൊക്കെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവാം. തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളാണ് കുട്ടികളിൽ കണ്ടുവരുന്നത്. ഒന്ന്, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ. രണ്ട്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതാ ബുദ്ധിക്ക് കുറവ്, ബുദ്ധിമാന്യത, അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾ എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് പോലെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. രണ്ടാമത്തത് പഠന വൈകല്യം, ബുദ്ധിമാന്യതയും രണ്ടാമത്തത് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസോർഡേഴ്സ്. മൂന്നാമത്തത് ഒരു കൂട്ടം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, പെവേഴ്സി ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, അതായത് ഡെവലപ്മെൻറ്റിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സമയത്ത് കുറച്ച് തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ കുട്ടികളുണ്ടാകുന്നു. ഇതാണ് ഒരു സെക്ടറിലുള്ള അസുഖം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മാനസിക ഇത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. അതിനെ നമ്മൾ പെടുത്തിയിരിക്കുന്ന ഇപ്പോൾ ഡിപ്രഷൻ, കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉന്മാദാവസ്ഥ, മാനിയം ഉണ്ടാവാം, കുട്ടികൾക്ക് ചിത്തഭ്രമം ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് കുട്ടികൾ ചിലപ്പോൾ 5-6 വയസ്സ് സ്കൂളിൽ ചേർത്തതിന് ശേഷം പല രീതിയിലുള്ള ആങ്സൈറ്റി, ഉത്കണ്ഠ രോഗങ്ങൾ കൂടുതലും കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിൽ, മുതിർന്നവരിൽ ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ പറയാൻ കഴിയും. എനിക്ക് എൻ്റെ മനസ്സിനകത്തൊരു പേടി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം ഡീൽ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നുന്നുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള കാര്യം. അങ്ങനെയുള്ള അവൻ്റെ മുതിർന്നവരിലെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവരുടെ മാനസികാവസ്ഥയെ വിവരിക്കാൻ മറ്റുള്ളവരോട് വിവരിക്കാൻ കഴിയും, പക്ഷേ കുട്ടികൾക്ക് ചിലപ്പം വിവരിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അവരിൽ സാധാരണയായിട്ട് ഈ മാനസികമായിട്ടുള്ള വിഷമം കണ്ടുവരുന്ന കുട്ടികൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് വെറുതെ ഇരുന്ന് കരയുക, അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുക, ഉറക്കം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ ചാടി എണീക്കുക, സ്വപ്നം കാണുക, പിന്നെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുക, പഠിക്കാൻ ബുദ്ധിമുട്ട് കാണുക, ഇങ്ങനെയുള്ള ചില സിംറ്റംസ് മാത്രമേ ഇവർ കാണിക്കത്തുള്ളൂ. ഡിപ്രഷൻ ആയിരുന്നാലും, അതായത് വിഷാദ രോഗമായിരുന്നാലും, അതുപോലെ ഉന്മാദ രോഗമായിരുന്നാലും, മറ്റുള്ള രോഗമായിരുന്നാലും, പഠിത്തത്തിൽ ചിലപ്പോൾ പുറകിലേക്ക് പോകും, ദിവസവും കുട്ടി സ്കൂളിൽ പോകാൻ വയ്യാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖമാണ് ഈ മാനസികമായിട്ടുള്ള വശങ്ങളിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും ഈ മാനസിക വശങ്ങളെ കൂടി എപ്പോഴും പേരൻസ് നമുക്ക് അറിയാം ബുദ്ധിമാന്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ബ്രെയിൻ്റെ സ്ട്രക്ചറലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒഴികെ എപ്പോഴും സ്കൂളിൽ പോകുന്ന സാധാരണ ഒരു കുട്ടി ഒരു ഡിപ്രഷൻ, സാറ് പറഞ്ഞ കണക്കൊരു ഡിപ്രഷനിലേക്ക് പോവുകയോ ഒരു ആങ്സൈറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ പേരൻസ് എപ്പോഴും പറയുന്നത് എൻ്റെ കുട്ടിക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല, ഇനി ഞാൻ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആഗ്രഹങ്ങളും ആ കുട്ടിക്ക് വേണ്ടി സാധിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് വെളിയിൽ ഒരു വീട്ടിലെ തന്നെ ഒരു പ്രശ്നത്തിലും ഈ കുട്ടി ഇടപെടുന്നില്ല, കുട്ടിക്ക് ഇപ്പോൾ എന്തോ ആവശ്യമുണ്ടെങ്കിലും അത് നിറവേറ്റി കൊടുക്കപ്പെടുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്?
തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കും എൻ്റെ കുട്ടിക്ക് നേരത്തെ അഭിലാഷ് പറഞ്ഞ മാതിരി എൻ്റെ കുട്ടിക്ക് മാത്രം ഇതെന്തുകൊണ്ട് ഇങ്ങനെ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടായി പല കാരണങ്ങളാണ് അതിനുള്ളത് ജനിതക കാരണങ്ങൾ ഒന്ന് രണ്ടാമത് ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക പ്രശ്നങ്ങൾ കഴിക്കുന്ന ഗുളികകൾ ഇതിൻ്റെ റിയാക്ഷൻ ഇതെല്ലാം കാരണമായിട്ട് കൊച്ചുങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക ഞാൻ അഭിലാഷ് നേരത്തെ പറഞ്ഞത് മാതിരി തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതലും ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അഥവാ ബുദ്ധിമാന്യത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതിലും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ധാരാളം പേർക്ക് ബുദ്ധിമാന്യത സംഭവിക്കുന്നു രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പഠന വൈകല്യത്തിനും ഇതുപോലെ ചില പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ബുദ്ധിമാന്യത എന്ന് പറഞ്ഞാൽ ഒരു കോമണായിട്ട് പറയുകയല്ല പല തരത്തിലുള്ള പല ഗ്രേഡിലുള്ള ബുദ്ധിമാന്യതകളുണ്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമാന്യത വളരെ അധികം ബുദ്ധിക്ക് കുറവുള്ള കുട്ടികൾ ചിലപ്പോൾ നമുക്ക് കെയർ കൊടുത്താലേ അദ്ദേഹം അവർക്ക് ജീവിക്കാൻ ഒക്കുന്ന ഒരു അവസ്ഥ ഉള്ള കുട്ടികൾ ചിലർക്ക് പഠിക്കാൻ ഒരു 9-ാം ക്ലാസ് വരെ 10-ാം ക്ലാസ് വരെ പഠിക്കാൻ ഒക്കുന്ന ഒരു അവസ്ഥയുള്ള കുട്ടികൾ ഇവരെയെല്ലാം നമുക്ക് തിരിച്ചറിയുന്നത് ഇവർ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഡേ 1 തൊട്ട് ജനിച്ച് വീഴുന്നത് തൊട്ട് അവർക്കുണ്ടാകുന്ന ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് അതായത് ചിരിക്കുകയും സംസാരിക്കുകയും നടക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവൻ്റെ ഓരോ ദൈനംദിന ജീവിതത്തിൽ അവനെ അക്യൂർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ ചേർത്തതിന് ശേഷം പഠനത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു അപ്പോഴാണ് നമ്മൾ ബുദ്ധിശക്തി അളന്ന് നോക്കുന്ന പല ഈ ഡിസ്ലെക്സിയ ഇപ്പോൾ ഒരു സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് ഇതിന് നമുക്കൊരു ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു പരിധി വരെയെങ്കിലും നമുക്ക് ഈ പേഷ്യൻസിനെ സഹായിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ബുദ്ധിമാന്യതയും പഠന വൈകല്യം രണ്ടും രണ്ടാണ് പല അധ്യാപകർക്കും അല്ലെങ്കിൽ പല പേരൻസിനും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമൊന്നും മനസ്സിലാവത്തില്ല ബുദ്ധിമാന്യതയുള്ള കുട്ടികൾക്ക് ഇൻ്റലിജൻസ് IQ വളരെ കുറവായിരിക്കാം ചിലപ്പോൾ നോർമലിൽ നിന്നും കുറവായിരിക്കാം പക്ഷേ പഠന വൈകല്യമുള്ള കുട്ടിക്ക് ഇൻ്റലിജൻസിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല ചിലപ്പോൾ വളരെ വലിയ IQ ഇൻ്റലിജൻ്റ് ആയിരിക്കാം പക്ഷേ അവന് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ച് പഠനത്തിലൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൻ മുൻപന്തിയിലായിരിക്കും കളിക്കുന്നതിനോ അല്ലെങ്കിൽ ആർട്സ് സ്പോർട്സ് ബാക്കിയുള്ള സോഷ്യൽ സ്കൂളിലുള്ള മറ്റുള്ള കാര്യങ്ങൾക്കും അവൻ മുൻപന്തി നിൽക്കുകയും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവൻ ബാക്കിലേക്ക് പോവുകയും ചെയ്യുന്നു 3 തരത്തിലുള്ള പഠന വൈകല്യമാണ് ഇന്ന് നമുക്ക് കാണുന്നത് അതിലൊന്നാണ് ഡിസ്ലെക്സിയ അഥവാ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ ഒരു പാരഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ വായിച്ചതിന് ശേഷം അത് കോംപ്രഹെൻഡ് ചെയ്യണം മനസ്സിലാക്കണം മനസ്സിലിട്ട് അതെന്താണ് അതായത് ടോട്ടലായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതാണ് ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ ഉണ്ട് അതായത് കണക്ക് ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ട് ഈ 3 തരത്തിൽ ഒന്ന് പിന്നെ ഡിസ്ഗ്രാഫിയ എഴുതി ബലിപ്പിക്കാൻ കഴിയാത്ത ഒരു കുട്ടി മനസ്സിൽ അവൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവന് എഴുതി ബലിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ 3 തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ അതായത് കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഈ 3 തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് പഠന വൈകല്യത്തിൽ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇത് ഓരോ ബുദ്ധിമുട്ടുകൾക്കും ഓരോ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് ആ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ കഴിയുന്നതാണ് മറ്റത് അതേസമയം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അതായത് ബുദ്ധിമാന്യത ഡിഫറൻഷ്യലി ഏബിൾ അങ്ങനെ പറയുന്നത് ബുദ്ധിമാന്യത എന്ന ഒരു അസുഖത്തിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു റെമഡി എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാനില്ല ഹലോ ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നജീബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സാർ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഡിസ്ലെക്സിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് പേരൻസ് എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് ഒരു +2 ആയിട്ടുള്ള കുട്ടിയെ പോലും അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയും ഈ ഡിസ്ലെക്സിയ പോലെയുള്ള പ്രശ്നങ്ങൾ ബാധിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ടും ചികിത്സിക്കാനായിട്ട് സാധ്യമാകുന്ന ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിസ്ലെക്സിയ അതായത് പഠന വൈകല്യങ്ങളിലുള്ള ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് അത് മനസ്സിലാവും ഇപ്പോഴുള്ള പുതിയ കരിക്കുലം അനുസരിച്ച് ഇതിൽ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാ സ്കൂളിലുമുണ്ട് അവർ ഈ കുട്ടിയെ നോട്ടീസ് ചെയ്യുകയും അവര് നമ്മുടെ അടുത്തേക്ക് അതായത് സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുകയും ഡയഗ്നോസിസ് ചെയ്യുകയും ഇത് ഡിസ്ലെക്സിയാണോ ഡിസ്കാൽക്കുലിയാണോ അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയാണോ എഴുതാനുള്ള ബുദ്ധിമുട്ടാണോ ഏത് തരത്തിലുള്ള പഠന വൈകല്യമാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു അതിനുശേഷം അതിന് ആ വൈകല്യത്തിനനുസരിച്ചുള്ള ഹെൽപ്പാണ് നമ്മൾ കൊടുക്കുന്നത്
ഡേ ഒന്നോട്ട് അതായത് എൽ കെ ജിയിലാണോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കുട്ടി അവിടെ ചേരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്തിന് ഇപ്പോഴും ഇപ്പോഴും സ്കൂൾ തുറന്ന സമയമാണ്. കഴിഞ്ഞ 2-3 മാസം കൊണ്ട് ധാരാളം കുട്ടികൾ ത്രൂ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ത്രൂ ഹെഡ്മാസ്റ്റേഴ്സ് വഴി സ്കൂളിൽ നിന്ന് നേരെ റെഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. വളരെയധികം കുട്ടികൾ സ്കൂളിൽ നിന്ന് ഡയഗ്നോസ്ഡ് ആയിട്ട് നേരെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് അതിനേക്കാളും ധാരാളം കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് വളരെ മുമ്പേ ഇതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു പഠന വൈകല്യം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് മറികടക്കാം. ഇപ്പോൾ ഇതിൻ്റെ കട്ട് കുട്ടിക്കാലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അന്ന് പണം ലഭ്യത എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു. അതായത് ഒരു ടീനേജിൽ പഠിക്കുന്ന കുട്ടിയുടെയോ അല്ലെങ്കിൽ 10th 10th ക്ലാസ്സിൽ പഠിക്കുന്നയോ +2 പഠിക്കുന്നയോ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പണമായിട്ട് കയ്യിൽ പൈസയായിട്ട് കയ്യിൽ എത്തുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം എമൗണ്ട് മാത്രമായിരിക്കും എത്തുക എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു പക്ഷേ ബസ് യാത്രയ്ക്കോ മറ്റും മാത്രമായിട്ട് ചുരുക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ ധാരാളം പണം എത്തുന്നുണ്ട്. പലപ്പോഴും പേരൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല ഈ കുട്ടികൾ മദ്യപാനത്തിലേക്കോ അല്ലെങ്കിൽ കഞ്ചാവിലേക്കോ മറ്റ് ഡ്രഗ് അബ്യൂസിലേക്ക് പോകുന്ന കാര്യം പലപ്പോഴും പേരൻസ് അറിയുന്നില്ല. കാരണം പേരൻസിൻ്റെ വിചാരം ഈ കുട്ടി ഇപ്പോൾ 10th ക്ലാസ്സിലേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ +2 ആയിട്ടുള്ളൂ, ഇതിനൊന്നും ഉള്ള കഴിവ് ഈ കുട്ടിക്കില്ല എന്നുള്ള മനോവിചാരത്തിലായിരിക്കും പേരൻസ് ഇരിക്കാന്നുള്ളത്. അപ്പോൾ ഈ മാറിയ കാലഘട്ടത്തിൽ നമ്മുടെ +2 വിദ്യാർത്ഥികളടക്കം അല്ലെങ്കിൽ ടീനേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ടീനേജിലുള്ള കുട്ടികളിൽ ഇത്തരം ഡ്രഗ് അബ്യൂസ് എത്രത്തോളമുണ്ട്? അത് പേരൻസ് പ്രോപ്പറായിട്ട് അവരുടെയിലേക്ക് ഈ ഡ്രഗ് അബ്യൂസ് അറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ മാറി വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും കൂടുതൽ കാശ് അവരുടെ കയ്യിൽ എത്തുകയും അത് കാരണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ഈ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് മുതലാക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് ഇടപെടലുകളുണ്ട്. പല സ്കൂളുകളിലും വെളിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുകയും ഈ കുട്ടികളെ അവരെ ഹണി ആ ട്രാപ്പിലേക്ക് വരുത്തുന്ന പല ശൃംഖലകളും ഉണ്ട്. അതിൽ പല രീതിയിലുള്ള ഇടപെടലും ഇവർ ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഇടപെടുന്ന കുട്ടികളെ തീർച്ചയായിട്ടും ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പാരൻസിനോ ഫ്രണ്ട്സിനും മനസ്സിലാക്കാൻ കഴിയും. ഒരു കുട്ടി 40 പേരുള്ള ഒരു ക്ലാസ്സിൽ 1-2 കുട്ടികൾ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചർ പാരൻസിനെ അറിയിക്കുക, പാരൻസ് അത് നോട്ടീസ് ചെയ്യുകയും ചെയ്യണം. സാധാരണ നമ്മളിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കണമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പല രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് ആൽക്കഹോളോ അല്ലെങ്കിൽ മദ്യമോ മദ്യം അടങ്ങുന്ന വേറെ ഏതെങ്കിലും പാനീയങ്ങളോ അല്ലെങ്കിൽ സിഗരറ്റോ നിക്കോട്ടിൻ കണ്ടൻ്റ് അടങ്ങിയ വേറെ ഏതെങ്കിലും സാധനങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡൻസിക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇത് കിട്ടണം അല്ലെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ള അവൻ്റെ സ്റ്റഡീസും അവൻ്റെ ഫ്യൂച്ചറും മാറ്റി വെച്ചുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥ എത്തും. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ കുട്ടിക്ക് പിന്നെ അവൻ്റെ ഫ്യൂച്ചർ വളരെയധികം ഡേഞ്ചറിലായിരിക്കും. അവന് ഇപ്പോൾ അവൻ്റെ പഠിത്തത്തെ അത് ബാധിക്കും, അവൻ്റെ കരിയറിനെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനെ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയും പ്രോപ്പർ കൗൺസിലിങ്ങോ അതേ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ എന്തുകൊണ്ട് പേരൻസ് ഇത് അറിയാനായിട്ട് വായിക്കുന്നു? പലപ്പോഴും ഈ ഏതെങ്കിലും നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസിലെയോ ഒക്കെ തിരക്കിൽ നടക്കുമ്പോഴും നമ്മുടെ സ്കൂളിൽ നടന്ന് ടീച്ചർ പറയുമ്പോഴായിരിക്കും പേരൻസ് പറയുന്നത് എന്തോ അവനിങ്ങനെ ഒരു ഹാബിറ്റുള്ള കാര്യം ഈ 2 വർഷമായിട്ട് ഈ കുട്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൈയോടെ പിടിച്ച് അല്ലെങ്കിൽ ഒരു +2 പഠിക്കുന്ന കുട്ടി കൈയോടെ കഞ്ചാവ് അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് ഡോക്ടറടുത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും സ്കൂൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ +2 ഇത് പ്രീ ഡിഗ്രി എന്നുള്ളത് കോളേജുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ +1 +2 എന്ന് പറഞ്ഞാൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ലേറ്റ് ടീനേജേഴ്സിൽ കാണുന്ന ഒരു സ്വഭാവം, അതായത് ഏതെങ്കിലും സബ്സ്റ്റൻസ് ഉപയോഗിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് അത് അനുഭവിക്കുകയും ആ അനുഭൂതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി ഇവർ കൂടുതലാണ്. നമ്മൾ +1 +2 വിദ്യാർത്ഥികളെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ കൂടുതൽ കൂടുതൽ ട്രാപ്പ് ചെയ്യാനും മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് കഴിയുകയും ചെയ്യുന്നു. അത് ഇത് നമുക്ക് പാരൻസിനോ അല്ലെങ്കിൽ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ഒരു കുട്ടി സമയത്തിന് വീട്ടിൽ എത്തുന്നില്ല,
സ്കൂൾ വിട്ടിട്ട് സമയത്തിന് വീട്ടിലെത്തുന്നു, എത്തുന്നില്ല. അഥവാ എത്തിയാലും അവൻ്റെ പഠനത്തിൽ അവൻ കോൺസെൻട്രേഷൻ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതുമാത്രമല്ല അവൻ്റെ സ്റ്റഡീസ് അക്കാഡമിക് പെർഫോമൻസ് താഴേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളത് ഇങ്ങനെ പല കാര്യങ്ങൾ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കഥ കടച്ചിരിക്കുന്നു, വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കരഞ്ഞേ തുറക്കുന്നുള്ളൂ, അവൻ്റെ മുറിയിൽ കയറിയ പ്രത്യേക ഒരു സ്മെല്ല് ഉണ്ടാകുന്നു, പിന്നെ അവൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ ചിലപ്പോൾ ഒരു മങ്ങലോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചുമന്നോ കാണുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ അംശങ്ങൾ കിട്ടാം, സിഗരറ്റിൻ്റെയോ കഞ്ചാവിൻ്റെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇത് അവൻ്റെ ശ്വാസത്തിൽ ചിലപ്പം ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബ്രീത്തിങ്ങിൽ അവൻ്റെ ബോഡി സ്മെല്ലിലുള്ള മാറ്റം, ഇതെല്ലാം നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുശ്ശീലം തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം അത് മനസ്സിലാക്കുന്ന ഒരു പാരൻ്റ് തീർച്ചയായിട്ടും മക്കളെ മനസ്സിലാക്കുകയും മക്കളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാരൻ്റ് ഇവരെയൊക്കെ ഇതിൽ നിന്ന് നേരത്തെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സേവനം ആവശ്യമാണെങ്കിൽ അത് ബാക്കി അവർക്ക് സെൽഫ് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ബാക്കിയുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് നേരത്തെ തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കാൻ കഴിയും. തീർച്ചയായും പലപ്പോഴും കാണുന്നത് ഈ കുട്ടികളെ എടുത്ത് വെച്ച് പേരൻസ് നന്നായിട്ട് ചാർത്തുക എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത്രയും സൂക്ഷിച്ച് ഞാൻ വളർത്തിക്കൊണ്ട് വന്നു, ഈ ഒരു 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 ടീനേജിലെത്തിയപ്പോൾ അവൻ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഇത്തനെ ഉപദ്രവിച്ചത് കൊണ്ട് ഇവർ ഈ അഡിക്ഷനിൽ നിന്ന് മാറുമോ? ഡോക്ടറുടെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ? അല്ലെ, തീർച്ചയായിട്ടും ഇന്ന് സ്വന്തം മക്കൾ ഒരു കാരണവശാലും തെറ്റ് കാണിക്കത്തില്ല, തെറ്റായ ദിശയിൽ നീങ്ങത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ആ ഒരു തകർച്ച, അത് ഭയങ്കര ഒരു ട്രോമയാണ് ഈ പാരൻസിന് ഉണ്ടാക്കുന്നത്. ആ ട്രോമ അത് ആ ഒരു ഒരു ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചിലപ്പം അവരെ തന്നെ മറന്നുപോയി എന്തെങ്കിലും ചെയ്യും, ഈ കുട്ടിയെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്നു. അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് ആ പാരൻ്റ് അങ്ങനെ ഒരു ഒരു ഒന്ന് റിയാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ അത് നോർമലായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. അവർക്ക് സ്ഥലകാല ബോധമില്ല, പൊട്ടിത്തെറിച്ച് പോവുകയാണ് അവർ. ഈ ഒരു കാരണവശാലും എൻ്റെ മോൻ ഇങ്ങനെ കാണിക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മോന് അത്രയും നല്ലൊരു കുട്ടിയാണ് എന്ന് ചിന്തിച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരു പാരൻ്റ് ഒരു ദിവസം കേൾക്കുകയാണ് മകൻ അറസ്റ്റ് ചെയ്തു, മകൻ പോലീസ് കസ്റ്റഡിയിലാണ്, കഞ്ചാവ് കൈവശം വെച്ചതിന്, മകൻ ആക്സിഡൻ്റായി, ആൽക്കഹോൾ കണ്ടൻറ് മകൻ്റെ ഉണ്ടായിരുന്നു, ആക്സിഡൻ്റ് ആയ സമയത്ത് മകൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഒത്തിരി പേരൻസ് അവർ മടയന്മാരായ പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ അത്രയും കീനായിട്ട് നോക്കുന്നവരായിരിക്കും, പക്ഷെ അവർ തകർന്നു പോകും. ആ തകർച്ചയിൽ ചിലപ്പോൾ അതിര് വിട്ട് പ്രവർത്തിച്ചിരിക്കുക. ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നജീബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മൾ പറഞ്ഞപ്പോൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് നമുക്കറിയാം. ഡോക്ടർ ഒരുപാട് ഇതെനിക്ക് ടീനേജേഴ്സിനെ കണ്ടിട്ടുണ്ട്, അവരുടെ സബ്സ്റ്റൻസ് അബ്യൂസ് കൈയോടെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഒരു ഡോക്ടറെന്ന നിലയ്ക്ക് തന്നെ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അബ്യൂസാണ് അത്? ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളറിയാം സ്കൂളുകൾ വളരെ ക്ലോസ്ഡ് ആണ്, അവരെ സ്കൂളിൽ കൊണ്ടുപോകുന്നു, അവിടെ വിടുന്നു, തിരിച്ച് ആ സ്കൂളിൽ നിന്ന് തന്നെ പേരൻസ് പിക്ക് ചെയ്തുകൊണ്ട് വരുന്നു. എന്നിരുന്നാലും വളരെ ക്ലോസ്ലി മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ പോലും ഇത് ആരും അറിയാതെ ഇത്തരം സബ്സ്റ്റൻസ് അബ്യൂസ് കുട്ടികളിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യും ഇത്തരം സാഹചര്യങ്ങൾ? നമുക്ക് സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ സ്കൂളിൽ തന്നെ അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക. വീട്ടിൽ വന്നിരുന്നാൽ തന്നെ അവൻ്റെ സ്വഭാവത്തിലെ വ്യത്യാസം മനസ്സിലാക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകാതിരിക്കുക. ഇവന് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള കുട്ടിക്ക് ഇങ്ങനെ അത് കിട്ടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ കുട്ടിയെ പിന്തിരിപ്പിക്കുക. ഇങ്ങനെയുള്ള പ്രിക്കോഷൻ നമുക്ക് പ്രിവെൻഷൻ അല്ലാതെ ആദ്യം നമുക്ക് പ്രിവെൻഷൻ അല്ല കൊടുക്കാൻ ഒക്കും. മിക്കവാറും ഈ സ്കൂൾ ലെവലിൽ തന്നെ മദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ളാവുന്ന ദൂഷ്യഫലങ്ങൾ കുട്ടികളുടെ പാഠ്യ ഭാഗത്തിൽ വരുത്തണം, അല്ലെങ്കിൽ അത് അവരെ ബോധവൽക്കരണം നടത്തണം. അതിന് ബോധവൽക്കരണം നടത്താൻ ചിലപ്പോൾ അധ്യാപകരോ അല്ലെങ്കിൽ പോലീസോ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളോ
ഇതിലേക്ക് വരണം. ബോധവൽക്കരണം കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ബോധവൽക്കരണം നടത്തണം. കുട്ടികൾക്ക് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ വളരെ കുറച്ച് കൊച്ചിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മനസ്സിൻ്റെ അടിയിലേക്ക് അവൻ അടിത്തട്ടിലേക്ക് അത് പോവുകയും പിന്നെ അവൻ ഈ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ ഒരു പുകയിലയോ അല്ലെങ്കിൽ മദ്യപാന മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ കഞ്ചാവിൻ്റെയോ ദൂഷ്യവശം അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവൻ പിന്നെ അവൻ്റെ ലേറ്റർ ലൈഫിൽ പിന്നീടുള്ള ലൈഫിൽ ഇതുമായിട്ട് മുമ്പോട്ട് ഇതിന് അടിമയാകുകയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് കുട്ടികളുടെ പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ എന്താ അത് കഞ്ചാവ് തന്നെയാണോ കേരളത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്? അല്ല, പുകയില ഉൽപ്പന്നങ്ങളാണ്. പുകയില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിഗരറ്റ് വലിച്ചുവിടുന്നത് അല്ലെങ്കിൽ ചവയ്ക്കുന്ന പല പുകയിലകളുണ്ട്. ചവയ്ക്കുന്നത് പിന്നെ കൂൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് ഇപ്പോൾ അത് ചുണ്ടിനിടയിൽ വെക്കുന്നത്, അങ്ങനെ പല രീതിയിലുള്ള പല ഒന്ന് നിരോധിക്കുമ്പോൾ ആ വസ്തു തന്നെ വേറൊരു പേരിൽ അതെ മാർക്കറ്റിൽ ഇറക്കുകയും പല ഇത് ഈ ഉപയോഗിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇതിൻ്റെ നേരത്തെ ഗുഡ്ക ഉപയോഗിച്ചിരുന്ന ആൾക്ക് അത് നിരോധിച്ചപ്പോൾ കൂൾ എന്നുള്ള രീതി ഒരു വേറൊരു പേരിൽ ലഭ്യമായി തുടങ്ങി. അപ്പോൾ ഗുഡ്കയാണ് നിരോധിച്ചത്, കൂൾ നിരോധിച്ചിട്ടില്ല. അങ്ങനെ അവ അത് വിൽക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ടത് പ്രിവെൻഷൻ തന്നെയാണ്. സ്കൂൾ ഇരിക്കുന്ന പരിസരത്തോ അല്ലെങ്കിൽ സ്കൂളിലോ ഇരിക്കുന്ന പരിസരത്തോ ഇങ്ങനെയുള്ള സിഗരറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാതിരിക്കുക. അത് മാത്രമല്ല, തീർച്ചയായിട്ടും സ്കൂളിൽ സെക്യൂരിറ്റി സിസ്റ്റം ടൈറ്റാക്കുക. സെക്യൂരിറ്റി സിസ്റ്റം ടൈറ്റാക്കി കഴിഞ്ഞാൽ പുറത്തു നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെ എന്തിനാണ് സ്കൂളിലേക്ക് വരുന്നതെന്നും അവരെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കുക. കുട്ടികൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം സ്കൂളിലുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ സംശയത്തിൻ്റെ ലാഞ്ചന ആ ഒരു കുട്ടിയിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് മോണിറ്റർ ചെയ്യണം ആ കുട്ടിയെ. അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് മോണിറ്റർ ചെയ്ത് അത് വളരെ കൂടുതലൊന്നും കാണത്തില്ല, ഒരു 4-5 കുട്ടികളായിരിക്കാം ഒരു ഗ്രൂപ്പിലുള്ളത്. ആ ഗ്രൂപ്പിനെ നമുക്ക് മോണിറ്റർ ചെയ്ത് അവരെ അറിയിക്കേണ്ടതോ പേരൻസിനോട് പറയാനുള്ളത് ഡോക്ടർ? തീർച്ചയായിട്ടും പലതും പല സ്വഭാവങ്ങളും കുട്ടികൾ വീട്ടിൽ നിന്നാണ് കണ്ടുപഠിക്കുന്നത്. പേരൻസ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ മദ്യപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ മദ്യത്തിൻ്റെ മദ്യം ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പേരൻസിന് കഴിയത്തില്ല. അപ്പോൾ അച്ഛൻ മദ്യം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന് മകൻ്റെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. പലതും കുട്ടി വളരുമ്പോൾ വളരെ കുഞ്ഞിലെ തന്നെ കുട്ടി കണ്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അതായത് കണ്ട് പഠിച്ച് വളരുന്ന ഒരു കുട്ടിക്ക് പേരൻസിന് അവനെ ഉപദേശിക്കാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ പേരൻസ് ഏതെങ്കിലും തരത്തിലുള്ള മദ്യമോ അതല്ലെങ്കിൽ പുകയിലോ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റണം. കാരണം വരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനമാവാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുട്ടികളിലുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നേൽ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായം നിർദ്ദേശവും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ, പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി